ഹലോ, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വിപദത്തിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ നമ്മൾ കുറച്ച് വൈകിട്ടാണല്ലോ ഈ വീഡിയോ എടുക്കുന്നതും എഡിറ്റ് ചെയ്യണമൊക്കെ, ഇപ്പോഴിരുന്നിട്ടാണ്. അപ്പോൾ എപ്പോഴാണ് എത്തുകയെന്നൊന്നും നമുക്കറിയില്ല. എന്നാലും വീഡിയോ കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളിൻ്റെ മുത്തുമണി ചങ്കാളായതുകൊണ്ട് ഒരു ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യുക. അപ്പോൾ കാണുന്നത് നമ്മുടെ ചന്ദരൻ അമ്പിളി മാമ. അപ്പോൾ ഇന്നത്തെ വിഭവത്തിൽ കുറച്ച് വിശേഷമായിട്ട് നമ്മൾ എത്തിയിട്ടുണ്ട്. വീഡിയോ ഒന്ന് കണ്ടു നോക്കുക, അഭിപ്രായങ്ങൾ പറയുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആദ്യമായിട്ട് തന്നെ ഏതെങ്കിലും കുട്ടികൾക്ക് തന്നെ വീഡിയോ കണ്ടതിന് ശേഷം ഇഷ്ടപ്പെട്ടിരിക്കുന്നത് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. താഴെ കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് അടിച്ചു മതി. അപ്പം ഞാൻ ഇടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് അപ്പം നോട്ടിഫിക്കേഷൻ ആയിട്ട് എത്തും. അപ്പോൾ ക്യാമറ ഒന്നും നോക്കണ്ട, അധികം ക്ലിയർ ഇല്ലാത്ത തല്ലിപ്പൊളി ഫോണാണെന്ന്. തല്ലിപ്പൊളി ഫോണിലെടുത്ത് കുറച്ച് വീഡിയോ ഒക്കെ ഒന്ന് കണ്ടു നോക്കി. എല്ലാവരും പോരി നമ്മളെ വിലയിക്കട്ടാ. നമ്മുടെ ഇന്നത്തെ മാങ്ങ അച്ചാർ കേട്ടോ, കുറച്ച് നമ്മൾ കേക്കാക്കിയിട്ടുണ്ട്. വൈകുന്നേരത്താണ് ഉണ്ടാക്കിയത് സംഭവം. ഓർഡർ കിട്ടുന്നതിനനുസരിച്ചാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. മാങ്ങ അച്ചാർ എന്താ, ആദ്യം 11 കുപ്പി ഉണ്ടാക്കിയിരുന്നത്. ആ ഒന്ന് തന്നെ ഒക്കെ കഴിച്ചു. നമ്മൾ എല്ലാവരും ചോദിച്ചു, കഴിച്ചവരെ ചോദിച്ചു ഉണ്ടെങ്കിൽ 2 കുപ്പി തരുന്നോ എന്ന് പറഞ്ഞു. എന്നാണ് നമ്മൾ മാങ്ങ അച്ചാർ ഉണ്ടാക്കിയത് കേട്ടോ. പിന്നെ നമ്മൾ കൈപ്പങ്ങ അച്ചാർ ഉണ്ടാക്കുന്നുണ്ട്. കൈ നന്നാക്കി തുടങ്ങുന്നുള്ളൂ കേട്ടോ. കൈപ്പങ്ങ അച്ചാറും ആവശ്യപ്പെട്ട ആൾക്കാരുണ്ട്. കിടിലൻ മാങ്ങ അച്ചാർ. അതൊക്കെ നമ്മുടെ മാങ്ങ അച്ചാർ. ഈ ഒരു മാങ്ങാച്ചാറിൽ നമ്മൾ ചേർത്തിരിക്കുന്ന ചേരുവകൾ ഞാൻ ഈ വീഡിയോ ഒക്കെ എടുക്കണം എന്നൊക്കെ വിചാരിച്ചിരുന്നു. പിന്നെ നമ്മളെ അവസ്ഥ പറഞ്ഞാലും പാറുകുട്ടിക്ക് പാട്ടിട്ട് കൊടുത്തിരുന്നു. നമ്മൾ അതും കേട്ട് അങ്ങനെ ഇരുന്നു. ടി വി വെച്ച് എടുക്കുമ്പോൾ പോലെ എടുത്തൊന്നും നമുക്ക് കുട്ടികൾക്ക് നമ്മൾ ഇട്ട് കൊടുക്കാൻ പറ്റില്ല, അതുകൊണ്ട് ഇട്ട് വെക്കണം. പിന്നെ നോക്കിയപ്പോൾ ചാർജ് പറ്റിട്ട് ഇരുന്നതുകൊണ്ട് അപ്പം അങ്ങ് വീഡിയോ എടുക്കാൻ പറ്റില്ല കേട്ടോ. ഇതിലിട്ടിരിക്കുന്ന ചേരുവകൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, വറ്റൽമുളക്, കരിവേപ്പില, പിന്നെ നമ്മുടെ മുളകും പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ ഉപ്പ്, പിന്നെ ആവശ്യത്തിനായിട്ടുള്ള ചുർക്ക മാത്രം. അധികം ചുർക്കയല്ല കേട്ടോ. ഇത് എന്താ വേവിക്കാൻ എന്നാല് ജസ്റ്റ് നമ്മൾ ഉപ്പ് ലൈനായിട്ട് നമ്മളെ ചൂടുവെള്ളത്തിലാക്കി വെച്ചിട്ടായിരുന്നു. അതിൻ്റെ ഒരു ചാറാണ് കേട്ടോ. അല്ലാതെ അധികം ചുർക്കയോ കാര്യങ്ങളൊന്നും നമ്മൾ ചേർത്തിട്ടില്ല. പിന്നെ നമ്മൾ വറുത്ത് പൊടിച്ച നമ്മുടെ ഉലുവയും കടുകുമാണ് ചേർത്തിട്ടുള്ളത്. പിന്നെ ഓരോരുത്തരും ഉണ്ടാക്കുന്നത് ഓരോ കൈപ്പുണ്യത്തിലല്ലേ. ഓരോരുത്തരെ കൈപ്പുണ്യം എന്ന് പറഞ്ഞാൽ ഓരോ വ്യത്യസ്തമാണല്ലോ. അപ്പം അങ്ങനെ ഓരോരുത്തരും ഉണ്ടാക്കുമ്പോൾ അമ്മ എന്ത് വെച്ചാലും ടേസ്റ്റ് ആണോ. അതേപോലെ അമ്മേൻ്റെ ഉള്ള ഫുഡ് എന്തായാലും ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. അച്ചാറൊക്കെ ഇഷ്ടപ്പെടാത്ത ആൾക്കാരുണ്ടാവില്ല. ഇതേപോലത്തെ അച്ചാർ നൊച്ചുകൾ ഉണ്ടാവും കേട്ടോ കുറേ. അച്ചാർ മതി ചോറിന്. ഇതിപ്പോൾ കച്ചവടത്തിനായതുകൊണ്ട് ഇല്ലെങ്കിൽ അച്ചാറൊക്കെ തീരുമാനമാക്കി ഞാൻ തന്നെ. നല്ല കടുപ്പും ഉള്ളുവേ മറത്തേൻ്റെ മണം അങ്ങനെ വരുന്നത് നോക്കി കിട്ടാം. നാളത്തേക്കുള്ള ഓർഡർ ഉണ്ട്. അപ്പം അതൊന്ന് പാക്കാക്കി വെക്കണം, കുപ്പിയിലാക്കി വെക്കണം ഒക്കെ. പിന്നെ ഉണ്ണിയപ്പം ഉണ്ട് ഓർഡർ. പിന്നെ കൈപ്പണി അച്ചാറും ചോദിച്ചിരുന്നു കുറച്ച് ആൾക്കാർ. അപ്പം കൈപ്പണി പറഞ്ഞാൽ ഇതിപ്പോൾ നമുക്ക് നമ്മുടെ മാളത്താത്ത് തന്ന കൈപ്പണിയാണ് കേട്ടോ. അപ്പോൾ അമ്മ നന്നതുകൊണ്ട് നമുക്ക് കൈപ്പണി അച്ചാറിടെ ഉണ്ടാക്കാമല്ലോ പറഞ്ഞു. വെള്ള കൈപ്പണിയാണ്. അപ്പം നാളെ നമ്മുടെ റെസിപ്പിയായിട്ട് നല്ലൊരു കൈപ്പങ്ങ അച്ചാറിൻ്റെ ഒരു വീഡിയോ ആയിട്ട് നമ്മൾ വരുന്നുണ്ട് കേട്ടോ. എടുക്കാൻ പറ്റും എന്താണെന്ന് എനിക്കറിയില്ല. പിന്നെ നമ്മുടെ ചാനലൊക്കെ കാണുന്ന എല്ലാ കുട്ടികൾക്കും നന്ദിയുണ്ട്. കൂടുതലായിട്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. കൂടുതൽ കൂടുതൽ വിശേഷങ്ങളൊക്കെ ആയിട്ട് വരണ്ട് ഓരോ ദിവസം കഴിയുമ്പോൾ നോക്കി വീഡിയോ ഒക്കെ എടുക്കണമെന്ന് വിചാരിക്കും. പിന്നെ നമ്മൾ 6 മണി നമ്മളൊന്നും സമ്മതിക്കില്ല ഇപ്പം. അങ്ങനെ രാത്രി ഭക്ഷണത്തിൻ്റെ തിരക്കിലാണ് കേട്ടോ. വൈകുന്നേരത്താണ് ഇപ്പോഴാണ് കേട്ടോ. ഞാനിപ്പോൾ ഇത് എഡിറ്റ് ചെയ്തിട്ട് ഇപ്പം തന്നെ നമ്മൾ വീണു വീഡിയോ. എല്ലാവരും കണ്ടൊന്ന് ലൈക്ക് അടിക്കണം കേട്ടോ. നമ്മുടെ ചോറ് എത്തിയിട്ടുണ്ട്. ചോറ് വൈകുന്നേരത്തെ ഉണ്ടാക്കുന്നുണ്ട്. രാവിലെ ഉണ്ടാക്കി വെച്ച് അത് ഇപ്പോൾ വേനൽക്കാലം നല്ല ചൂടല്ലേ. വൈകുന്നേരം ആകുമ്പോഴേക്കും അത് അങ്ങോട്ട് മലിഞ്ഞ് കേടുവരും. ഇനി ബാക്കി സാധനങ്ങളൊക്കെ നോക്കാം.
നമ്മുടെ ഇന്നത്തെ വിഭവം കാണിച്ചു തരാം കേട്ടോ. ഇതെന്ന് പറഞ്ഞാൽ ഒരു ഇതാണ്, ഏതാണ് നമ്മുടെ ബ്രാലും കുട്ടിയുടെ മീന് വാങ്ങിയതാണ് 30 രൂപയ്ക്ക്. ഇനി അവനെ നമ്മൾക്ക് ഈ ചോറിലേക്ക് ഒഴിച്ച് കഴിക്കണം. അച്ചാറ് പോരട്ടെ, അച്ചാറ് വലിയൊരു കയ്യിലാണ് കിട്ടിയിരുന്നത്. നമ്മുടെ പ്രാലും കുട്ടിക്കറി പിന്നെ ഇന്നത്തെ മാങ്ങാ അച്ചാറ്. അച്ചാറ് വല്ലാണ്ട് കഴിക്കാൻ പാടില്ല എന്നൊക്കെ പറയും, സുഖമൊന്നും അതിലില്ലാത്തതുകൊണ്ട് പിന്നെ നമുക്കൊന്ന് കഴിച്ചു നോക്കാം. സമയത്ത് വല്ലാണ്ട് വരും, ഇതൊന്നും കഴിക്കാൻ പാടില്ല പറയുള്ളൂ ഗർഭിണികൾക്ക്. എന്നിട്ട് നമ്മളെ മാങ്ങാച്ചാറ് അടിപൊളിയായിട്ടുണ്ട്. മാങ്ങാച്ചാറ് നമ്മുടെ പ്രാലും കുട്ടി, പിന്നെ അതുപോലെ തന്നെ ഇത് നമ്മുടെ ചെമ്പല്ലി കേട്ടോ, ചെമ്പല്ലി മീൻ പൊരിച്ചത്. ഇതാണ് നമ്മുടെ ഇന്നത്തെ വിഭവത്തിലെ വിഭവങ്ങൾ. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ നിങ്ങളോട് വരാം. അപ്പോൾ അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും താങ്ക് യു ഫോർ വാച്ചിങ്. ഞാൻ ചോറ് വന്ന് കഴിക്കട്ടെ കേട്ടോ. ടാറ്റ, ബൈ ബൈ.